ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരുടെ സ്വഭാവ സവിശേഷതകളും മറ്റ് നക്ഷത്ര വിവരണങ്ങളുമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അതിലാദ്യമായി ജന്മനക്ഷത്രം ഭരണിയായുള്ള പുരുഷൻ്റെ ഫലങ്ങളാണ്. ചെറുപ്പത്തിലെ തന്നെ നല്ല ആരോഗ്യമുള്ള ആൺകുട്ടിയായിരിക്കും. സത്യസന്ധത, പരാക്രമം, ദൃഢനിശ്ചയം എന്നിവ പ്രത്യേകതകളാണ്. ആത്മനിയന്ത്രണവും അച്ചടക്കവും പ്രതിഫലിപ്പിക്കുന്ന പ്രകൃതക്കാരനായി കാണപ്പെടും. പുതുമയേറിയ രീതികളിലും സമ്പ്രദായങ്ങളിലും വേഷഭൂഷാദികളിലും തൽപരനായിരിക്കും. കലകളിലും ശാസ്ത്ര വിഷയങ്ങളിലുമുള്ള നൂതന ആശയങ്ങളും പുത്തൻ പ്രവണതകളും മനസ്സിനെ സ്വാധീനിക്കും. ഉപരിപ്ലവമായ ആകർഷണീയത എന്നതിൽ കവിഞ്ഞ് ഭാവനാത്മകമായ കഴിവുകൾ കൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധിക്കും. മനഃചാഞ്ചല്യം സഹജമെന്ന് കരുതണം. സ്വഭാവത്തിൽ കാണുന്ന അസ്ഥിരതയ്ക്ക് അമിത പ്രാധാന്യം കൽപ്പിക്കേണ്ടതില്ല. ചിലപ്പോൾ ആത്മവഞ്ചനാപരമായി പോലും പെരുമാറേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. അതെല്ലാം അധികപക്ഷവും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും എന്ന് കരുതണം. നല്ല സ്വാധീന ശക്തി ഉള്ളവനായിരിക്കും. അതിരറ്റ ആവേശം സങ്കീർണമായ പ്രശ്നങ്ങൾ ഉത്ഭവിക്കാൻ ഇടയാക്കരുത്. തൻ്റെ അധികാരവും സ്വാധീന ശക്തിയും വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഗ്രഹനായകനായിരിക്കും. ആഡംബര ജീവിതത്തിലുള്ള താല്പര്യം, കലാപ്രേമം, ശൃംഗാരരസം എന്നിവ ശ്രദ്ധേയമാണ്. ധാരാളം സ്നേഹിതന്മാരുണ്ടായിരിക്കും. ഈശ്വര ഭക്തനാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിൽ തൽപരനായിരിക്കും. ശിരസ്, ഉദരം തുടങ്ങിയ അവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ വരാതെ സൂക്ഷിക്കണം. ഭരണി നക്ഷത്രത്തിന് ബാധകമായ മൃഗവൃക്ഷാദികൾ, മൃഗം ആന, വൃക്ഷം നെല്ലി, ഗണം മാനുഷം, യോനി പുരുഷൻ, പക്ഷി പുള്ള്, ഭൂതം ഭൂമി, ദേവത യമൻ, അക്ഷരം ആ, മന്ത്രം ന. ഭരണി നക്ഷത്രത്തിൽ ജനിക്കയാൽ ശാസ്ത്രവിധിപ്രകാരം ഇപ്പറഞ്ഞ പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതെ ഇരിക്കുകയും ഉപരി രക്ഷിക്കുകയും വൃക്ഷത്തെ നശിപ്പിക്കുകയോ ഛേദിക്കുകയോ ചെയ്യാതെ വേണ്ടതുപോലെ രക്ഷ ചെയ്ത് വളർത്തുകയും ഭൂതദേവതകളെ ഭക്തിയോടെ ഉപാസിക്കുകയും ചെയ്താൽ ആയുസ്സും സമ്പത്തും ഐശ്വര്യങ്ങളും വർദ്ധിക്കും. ജന്മനക്ഷത്രം ഭരണിയായ സ്ത്രീയുടെ സ്വഭാവ സവിശേഷതകളാണ് ഈ വീഡിയോയിൽ ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വന്തമായ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ജീവിതം ക്രമീകരിക്കുകയും ചെയ്യും. ആർക്കും ഒരു ദ്രോഹവും ചെയ്യരുതെന്ന് നിർബന്ധം ഉള്ളവളായിരിക്കും. കന്യകാപ്രായം മുതൽ തിക്തമായ പല അനുഭവങ്ങളും ഉണ്ടായിരുന്നിരിക്കും. സ്ത്രീ പുരുഷ ഭേദമന്യേ ആരെയും ശ്രദ്ധിച്ച് അപഗ്രഥിച്ച് പഠിക്കുവാനും കാര്യങ്ങൾ ചുഴിഞ്ഞു മനസ്സിലാക്കുവാനുമുള്ള കഴിവ് ശ്രദ്ധിക്കപ്പെടും. വിവാഹം കൊണ്ട് തടസ്സപ്പെട്ടില്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് ശോഭിക്കും. ഒരു കുടുംബിനി എന്ന നിലയിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് പൊതുവായ പരിജ്ഞാനം നേടും. ഉദ്യോഗത്തിലായാലും കുടുംബ ഭരണത്തിലായാലും പരിശ്രമശീലം കൈവിടുകയില്ല. തന്നിമിത്തം എവിടെയും ശോഭിക്കും. വീടിനകത്തും പുറത്തും പ്രതിബന്ധങ്ങൾ ഇടയ്ക്കിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. തൻ്റെ ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഉണ്ടായാലും അതെല്ലാം സഹിക്കും. മനസ്സാക്ഷിക്ക് വിപരീതമായി പ്രവർത്തിക്കുവാൻ പ്രയാസമാണ്. പ്രീണിപ്പിച്ചോ സേവ പിടിച്ചോ ഏതു വിധേനയും കാര്യം കാണാൻ ശ്രമിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. പുരുഷന്മാരോടാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ ഹിതാഹിതങ്ങളെ പരിഗണിക്കാതെ സ്വതന്ത്രമായി അഭിപ്രായങ്ങൾ നടത്തും. ഒരു കാരണവശാലും ക്ഷീണിക്കുകയോ പിന്തിരിയുകയോ ചെയ്യാത്ത മനഃശക്തി പ്രകടമാക്കും. ഗൃഹനായിക പദം അലങ്കരിക്കേണ്ടി വരുമ്പോൾ അതൊരു വലിയ അനുഗ്രഹമായി ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കും അനുഭവപ്പെടും. പക്ഷേ പ്രസ്തുത തൻ്റെ ഇടം വേണ്ടത്ര പ്രോത്സാഹനം ലഭിക്കാത്ത പക്ഷം ഒരു കാലഘട്ടത്തിന് ശേഷം നിലനിൽക്കുവാൻ പ്രയാസമാണ്. തൻ്റെ വ്യക്തിത്വത്തെയോ സ്വഭാവശുദ്ധിയെയോ ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളുണ്ടായാൽ പെട്ടെന്ന് ക്ഷോഭിച്ചെന്നിരിക്കും. എന്നാൽ ക്ഷമായാചനയുടെ സൂചന മറുഭാഗത്തു നിന്നുമുണ്ടായാൽ എല്ലാ വൈരാഗ്യങ്ങളും നിശേഷം മറക്കും. പിന്നീട് ആത്മാർത്ഥമായി സഹകരിക്കുകയും ചെയ്യും. ബാല്യകാലത്ത് സ്നേഹിതകളോടും പിന്നീട് ഭർത്താവിനോടും എല്ലാം ഇപ്രകാരമായിരിക്കും പ്രതികരിക്കുക. കുടുംബത്തിൽ സ്നേഹവും സന്തോഷവും നൈർമല്യവും നിറഞ്ഞു നിൽക്കും. ദാമ്പത്യ ജീവിതം മൊത്തത്തിൽ തൃപ്തികരമായിരിക്കും. കുടുംബഭരണം ഏറ്റെടുക്കുന്നതിനോടൊപ്പം രക്തസമ്മർദ്ദം വർദ്ധിക്കാതെ മുൻകരുതലുകൾ കൈക്കൊള്ളണം. ബാല്യകാലത്തെ അശ്രദ്ധ ദന്തരോഗത്തിൽ പ്രതിഫലിക്കാതിരിക്കില്ല. അർശസിനെതിരായി ജാഗ്രത പാലിക്കണം. ഭർത്താവിൻ്റെ ചില ബന്ധുക്കൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ഭരണി നക്ഷത്രത്തിന് ബാധകമായ മൃഗവൃക്ഷാദികൾ, മൃഗം ആന, വൃക്ഷം നെല്ലി, ഗണം മാനുഷം, യോനി പുരുഷൻ, പക്ഷി പുള്ള്, ഭൂതം ഭൂമി, ദേവത യമൻ, അക്ഷരം ആ, മന്ത്രം ന. ഭരണി നക്ഷത്രത്തിൽ ജനിക്കയാൽ ശാസ്ത്രവിധി പ്രകാരം മുകളിൽ പറയുന്ന പക്ഷി മൃഗാദികളെ ഉപദ്രവിക്കാതിരിക്കുകയും
ഉപരി രക്ഷിക്കുകയും വൃക്ഷത്തെ ഛേദിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാതെ വേണ്ടതുപോലെ രക്ഷ ചെയ്ത് വളർത്തുകയും ഭൂതദേവതകളെ ഭക്തിയോടെ ഉപാസിക്കുകയും ചെയ്താൽ ആയുസ്സും സമ്പത്തും ഐശ്വര്യങ്ങളും വർദ്ധിക്കും.